കോഴിക്കോടിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ ഒട്ടനവധി ആളുകൾ നമുക്കിടയിലുണ്ട്. ഈ നഗരത്തിന്റെ ചരിത്രത്തെയും പൈതൃകത്തെയും എല്ലാം ആഴത്തിൽ പഠിച്ച് അതിൽ അഭിമാനം കൊള്ളുന്ന ആളുകൾ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് എഴുത്തുകാരനും പ്രഭാഷകനുമായ എം എൻ കാരശ്ശേരിയാണ്. കോഴിക്കോട് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ്. ഞാന് കോളേജിൽ പഠിച്ചത് കോഴിക്കോട്ടാണ്, സർവകലാശാലയിൽ പഠിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്, ഞാൻ മാതൃവലി ജോലി ചെയ്തത് കോഴിക്കോട്ടാണ്, ഞാൻ ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായിരുന്നത് കോഴിക്കോട്ടാണ്, പിന്നെ സർവകലാശാല അധ്യാപകനായപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. അങ്ങനെ എന്റെ ജീവിതമായിട്ട് വളരെ വളരെ ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് കോഴിക്കോട്. അതിന് കോഴിക്കോട് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, അവിടെ ആര് വന്നാലും അവിടെ കുടുങ്ങിപ്പോവും, കോഴിക്കോട് അങ്ങനെ വശീകരിക്കും. ഇപ്പോ രാഷ്ട്രീയ നേതാക്കന്മാരാകട്ടെ, പത്രപ്രവർത്തകരാകട്ടെ, സാഹിത്യകാരന്മാരാകട്ടെ, നടന്മാരാവട്ടെ, നർത്തകന്മാരാവട്ടെ, ആര് വന്നാലും കോഴിക്കോട് വന്ന് പരിചയമായി കഴിഞ്ഞാൽ ഇവിടുന്ന് പോവാൻ പ്രയാസമാണ്. അതിനിപ്പോ വലിയ ഉദാഹരണമാണ് കൊടുങ്ങല്ലൂർക്കാരൻ മുഹമ്മദ് അബ്ദുറഹിമാൻ. അദ്ദേഹം കോഴിക്കോട്ടുകാരനല്ല, പ്രധാനമായിട്ട് ജീവിച്ചതും മരിച്ചതും കോഴിക്കോട്ടാണ്. ഇതുപോലെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മൊയ്തു മൗലവി, അദ്ദേഹം പൊന്നാനിക്കാരനാണ്, ഇവിടെ വന്ന് ഇവിടെ താമസാക്കി. കെ പി കേശവമേനോൻ പാലക്കാട്ടുകാരനാണ്, കോഴിക്കോട് വന്ന് താമസാക്കി. അദ്ദേഹത്തിന്റെ ശവശരീരം കോഴിക്കോട് കടപ്പുറത്ത് ദഹിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. വലിയ എഴുത്തുകാരൻ സഞ്ജയൻ, അദ്ദേഹം തലശ്ശേരിക്കാരനാണ്, ഇവിടെ വന്ന് താമസാക്കി. എം ടി വാസു എന്നായര്, അദ്ദേഹം പാലക്കാട് ജില്ലയിൽപ്പെട്ട കൂടല്ലൂരാ, കുട്ടികൃഷ്ണമാരായ, അദ്ദേഹം തൃപ്പങ്കോട്ടുകാരനാ. പിന്നെ ബഷീർ, അദ്ദേഹം തിരുവിതാംകൂറുകാരനാ. അങ്ങനെ നമ്മൾ ഏത് രംഗത്തേക്ക് നോക്കിയാലും വന്ന ആളുകൾ മുഴുവൻ അവർക്ക് വിട്ടുപോകാൻ ഇഷ്ടമില്ല. അപ്പൊ എന്റെ അടുത്ത സുഹൃത്താണ് കെ സി നാരായണൻ, അദ്ദേഹം പാലക്കാട് ജില്ലക്കാരനാ, പക്ഷെ താമസം കോഴിക്കോട്ട് മതി എന്നിവരൊക്കെ പറയും. കാരണം കോഴിക്കോട്ടുകാർക്ക് അങ്ങനെ ഒരു മനുഷ്യപ്പറ്റ് വല്ലാതെ ഉണ്ടെന്നാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് പ്രധാനപ്പെട്ട രണ്ടാൾ ഇവിടുന്ന് പോയത് ഒന്ന് ബാലാമണിയമ്മയും ഒന്ന് അഴീക്കോട് മാഷുമാണ്. അപ്പൊ അഴീക്കോട് മാഷു പോകുമ്പോ പോവാണെന്ന് അറിഞ്ഞ് തൃശ്ശൂർ താമസാക്കാൻ പോകുന്ന ബഷീർ ഒരാടുത്ത് പറഞ്ഞു, എന്നോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ചെന്നപ്പോ ബഷീർ പറഞ്ഞു, അഴീക്കോടിനോട് പറയണം ഇവിടെ താമസിച്ചാൽ മതി, ഇവിടെ നല്ല മനുഷ്യരാണ്. കോഴിക്കോടിന്റെ ചരിത്രം എന്ന് പറയുന്നത് സാമൂരിപ്പാടന്മാരുടെ ചരിത്രം, കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം, ടിപ്പ് വന്ന കഥ, വാസ്കോടികാമ വന്ന കഥ ലോകപ്രസിദ്ധമല്ലേ. പാശ്ചാത്യരുടെ പൗരസ്ത്യ അധിനിവേശം ആരംഭിച്ചത് കോഴിക്കോട്ടാണ്. 1498 വാസ്കോടികാമ കാപ്പാട് കപ്പലിറങ്ങും എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയ സമരങ്ങൾ ഉണ്ടായത്. അതിലിപ്പോ വളരെ പ്രധാനപ്പെട്ട പേരുകളാണ് കേശവമേനോന്റെയും കേളപ്പന്റെയും, കെ മാധവൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, മുഹമ്മദ് അബ്ദുറഹിമാൻ, അങ്ങനെ ഒരുപാട് ആളുകൾ. ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. BJT ഹാൾ എന്നൊരു സാധനം ഉണ്ട് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ, വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ. അത് തിരുവനന്തപുരത്ത് അതിന്റെ പേര് BJT ഹാൾ എന്നായിരുന്നു, ഇപ്പോഴാണ് അയ്യങ്കാലിന് പേരാക്കിയത്. കോഴിക്കോട് ടൗൺ ഹാളിന് ഒരിക്കലും കോഴിക്കോട്ടുകാരും BJT ഹാൾ എന്ന് പറഞ്ഞിട്ടില്ല, ടൗൺ ഹാൾ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്താ കാരണം? ആ സ്വാതന്ത്ര്യബോധമാണ്. പണ്ട് പോർച്ചുഗീസുകാർ വന്നപ്പോൾ തന്നെ പോരാട്ടത്തിന്റെ, പ്രതിരോധത്തിന്റെ, പ്രതിഷേധത്തിന്റെ ഒരു വികാരം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കോഴിക്കോടിന്റെ ഈ വശീകരണ സ്വഭാവം അതതിന്റെ മനുഷ്യപ്പറ്റുന്നും അതിന്റെ സ്വാതന്ത്ര്യബോധത്തിനും അതിന്റെ സ്നേഹത്തിനും ഉള്ളതാണ്. കോഴിക്കോട് ഒരു തെരുവിന്റെ പേര് മിഠായി തെരുവ് എന്നുള്ളതാണ്. മധുരമീ കോഴിക്കോട് എന്നൊരു പുസ്തകം തന്നെയുണ്ട്, ഞാൻ എഴുതിയതല്ലേ ഒരു ലേഖനം. അതുകൊണ്ട് കോഴിക്കോടിനെ പറ്റി നമുക്ക് ഓർക്കാൻ അങ്ങനെ മനോഹരമായ കാര്യങ്ങൾ ധാരാളം ഉണ്ട്. ധാരാളം സവിശേഷതകളുള്ള ഒരു നഗരമാണ് കോഴിക്കോട്. ഈ നാടിനെ അടുത്തറിഞ്ഞ എഴുത്തുകാരനും പ്രഭാഷകനുമായ എം എൻ കാരശ്ശേരിയുടെ വാക്കുകളാണ് കേട്ടത്.